നമസ്കാരം, എൻ്റെ പേര് ഹേമ മുത്തുരാജ്, നേറ്റീവ് നാഗർകോയിൽ. അതുകൊണ്ട് എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന പല റെസിപ്പീസുകളും നാടൻ റെസിപ്പീസ് ആയിരിക്കും. ജനിച്ചതും വളർന്നതും ഒക്കെ ചെന്നൈയിലാണ്. എനിക്ക് മലയാളം പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല. ചേച്ചിക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ട്രൈ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പിഴവുകൾ ഉണ്ടായിരിക്കും, ക്ഷമിക്കണം. എനിക്ക് കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 1 ഇയറായി. ഐ ലവ് കുക്കിംഗ്. പക്ഷേ ഒരുപാട് വർഷം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു, അതിനാൽ എനിക്ക് കല്യാണത്തിന് മുൻപ് പാചകം അറിയുവാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്ട്രഗിൾ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഉണ്ടാക്കുവാൻ നേരിടുമ്പോൾ കിച്ചണിലാണ് ഞാൻ അധികനേരം ചെലവ് ചെയ്തു കൊണ്ടിരുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ കുക്ക് ചെയ്തിട്ട് ടേസ്റ്റ് അത്രയ്ക്കും ഇഷ്ടം ഇല്ലാത്തത് കൊണ്ട് ഫുഡ് വേസ്റ്റ് ചെയ്തു ഹസ്ബൻഡ് കാണാതെ വണ്ണം. നാം എപ്പോഴും ഒരേപോലുള്ള ഫുഡ് കഴിക്കുന്നത് അത്രയ്ക്കും ശരിയല്ല അല്ലേ? പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അതിനാൽ ഓരോ ദിവസവും ഇന്ന് എന്ത് കറി ഉണ്ടാക്കാം, ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് പാചകം ചെയ്യാൻ, ഇൻഗ്രീഡിയൻസ് ഫ്രഷ് ആണോ, അവൈലബിൾ ആണോ എന്നെല്ലാം ആലോചിച്ചു. ഫുഡ് ഹൈജീനിക് ആയിട്ട് ഇരിക്കുന്നതും ഇമ്പോർട്ടൻ്റ് അല്ലേ? ഡെഡിക്കേഷൻ ഈസ് എൻ ഇൻഗ്രീഡിയൻ്റ് ഫോർ സക്സസ്, ശരിയല്ലേ? അതിനാൽ പ്ലാനിങ് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തു നോക്കി. പല ചാനലുകളുടെ വീഡിയോസും കണ്ടു ട്രൈ ചെയ്തു. പല കുക്കിംഗ് ചാനൽസ് കണ്ടു. അതിനാൽ കഴിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുവാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ എക്സ്പെക്ട് ചെയ്യുന്ന ടേസ്റ്റ് കിട്ടിയിരുന്നില്ല. ഈശ്വരനോട് പ്രാർത്ഥിച്ചു എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കുക്ക് ചെയ്യുവാൻ കഴിയണമെന്ന്. ആ സമയം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എങ്ങനെ ഇരുന്നാലും കഴിക്കുമെന്നാണ്. എനിക്ക് അഭിമാനം തോന്നി, സങ്കടവും ഉണ്ടായി. ഹിൽ ഹെൽപ്പ് മീ ബൈ ചോപ്പിംഗ് വെജിറ്റബിൾസ്, പ്രിപ്പയർ സിമ്പിൾ സിമ്പിൾ ഡിഷസ് ലൈക്ക് എഗ് ഓംലെറ്റ്, നൂഡിൽസ്. നമ്മെ സ്നേഹിക്കുന്നവർക്ക് നമുക്ക് നമ്മുടെ കൈയാൽ കൊണ്ട് പാകം ചെയ്ത ഭക്ഷണം തരുന്നതല്ലേ ശരി? അതിനാൽ കുക്കോ മെയ്ഡോ അപ്പാൻ ചെയ്തിരുന്നില്ല. കുക്കിങ്ങിൽ വിജയിക്കുവാൻ വേണ്ടി സ്വയം മുയർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ എന്ത് പറയാം, എൻ്റെ എല്ലാ പരിശ്രമങ്ങളും നഷ്ടപ്പെടുകയായിരുന്നു. ഒരുപാട് പ്രയത്നിച്ചു. തകർന്നു പോയിക്കൊണ്ടിരുന്ന സമയത്തിലാണ് ഒരു ദിവസം വീണ ചേച്ചിൻ്റെ നോ കോക്കനട്ട് സിമ്പിൾ മോറുകറി വീഡിയോ ആദ്യമായിട്ട് കണ്ടത്. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ചേച്ചിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി. ഈസി പി സി റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കി നോക്കി. നന്നായിട്ട് വന്നു, കോൺഫിഡൻസും വന്നു. ചേച്ചി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്ന ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻസും കണ്ട് അതേ വണ്ണം കണ്ണടച്ചു കൊണ്ട് ഉണ്ടാക്കാം, പെർഫെക്റ്റായിട്ട് വരും, അടിപൊളിയായിരിക്കും, അതിൽ യാതൊരു സംശയവും ഇല്ല. ഫുഡ് കാണാനും നല്ല ഭംഗി ഉണ്ടായിരിക്കും. ട്രൈ ചെയ്യാൻ ശരിക്കും തോന്നുന്ന വിധമാണ് ചേച്ചിയുടെ പ്രസൻറ്റേഷൻ. ചേച്ചി പറഞ്ഞു തരുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോഴും കുക്കിങ്ങിൽ ഞാൻ 100% സ്റ്റാറല്ല. എന്നാലും ഐ കൻ സീ സം ബെറ്റർ ഇംപ്രൂവ്മെൻറ്റ് ജസ്റ്റ് ബിക്കോസ് ഓഫ് വീണ ചേച്ചി ആൻഡ് വീണാസ് കരിവൻ. ഇപ്പോൾ ഹസ്ബൻഡോട് അഭിപ്രായം ചോദിച്ചാൽ എന്താ പറയും? അവളിപ്പോൾ ടേസ്റ്റി ആയിട്ട് കുക്കിംഗ് ചെയ്യുവാൻ കുറച്ച് പഠിച്ചു, ഇംപ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നു. ഇതാണ്, താങ്ക് യു സോ മച്ച് വീണ ചേച്ചി. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഫ്യൂ വേർഡ്സ് ഇൻ തമിൾ. എവ്വളോ ഹെൽത്തിയാണ് ഫുഡായിരുന്നാലും നമ്മൾ ചില നേരം ടേസ്റ്റ് നല്ല തന്നെ സാപ്പിട മാട്ടോ. ടേസ്റ്റ് കാരണം ശരിയാ സാപ്പിടാമ യാരാച്ചും എഴുന്നിരിച്ചാൽ അത് ഫുഡ് സമച്ചവങ്ങളുടെ മനസ്സ് എവ്വളോ കഷ്ടമാ ഇരിക്കുമെന്ന് നാം സമയക്ക് ആരംഭിച്ചതുക്കു അപ്പുറം തന്നെ എനിക്ക് പുരിഞ്ചത്. സോ ഫ്രണ്ട്സ്, ഫുഡ് വേസ്റ്റ് പണാതിങ്ക. ടേസ്റ്റ് ഇല്ലെന്ന് സൊല്றது ഈസി, ടേസ്റ്റാ സമയക്കുന്നത് ഈസി தான். இந்த கான்ஃபிடன்ஸ் எனக்கு தந்தது வீணா அக்காவோட வீணாஸ் கரிவ யூடியூப் சேனல். Eat healthy, be healthy, cook well. Thank you.